ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെമീസ് ഹൗസ് ട്യൂബിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഞാൻ ഉണ്ടാക്കി വിൽക്കുന്ന ട്രസ്റ്റ്ലെഷ്യസ് കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് അര കപ്പ് മൈദ, അതുപോലെ 1/4 സ്പൂണ് ബേക്കിംഗ് സോഡ, 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ, ഇത് മൂന്നും ചേർത്ത് നന്നായി അരിച്ചെടുക്കുക. അതിനുശേഷം വിസ്ക് വെച്ച് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 2 തവണ അരിച്ചെടുക്കുക. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളെടുക്കുക. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചോയ്ക്കുന്നുണ്ട്. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ മൗണ്ടിലാണ് ഉണ്ടാക്കുന്നത്. 1/2 സ്പൂണ് വാനില എസൻസ് 1 പിഞ്ചുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിലൊന്ന് അടിച്ചെടുക്കുക. വീട്ടിലെടുത്ത് അടിച്ചെടുക്കുക. അതിനുശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മിൽക്ക് എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. നല്ല വൈറ്റ് കളർ ആവുന്നത് വരെ നമ്മൾ പഞ്ചസാരയും മുഴുവനും ചേർത്ത് ഇതുപോലെ നന്നായി വൈറ്റ് കളർ ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് അവസാനം 1/2 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇനി അതിനുശേഷം നമ്മൾ അരിച്ചു വെച്ച മിക്സ് ഇതിലേക്ക് കൂട്ടി സാവധാനം ഹോൾഡ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഒരു 1/4 കപ്പ് അതുപോലെ മിൽക്കും അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ചെയ്തിട്ടില്ല, അത് മിൽക്കും കൂടി ചേർത്താണ് ചെയ്യാറ്. അതുപോലെ നന്നായി ഫോൾഡ് ചെയ്തെടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കട്ടൊന്നും ഇല്ലാതെ ആവുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഞാനിവിടെ കേക്കുകളൊക്കെ അധികം ഉണ്ടാക്കുന്നതും ഇവിടുത്തെ പാത്രങ്ങളിൽ തന്നെയാണ്. ഞാനിതൊരു ചായപാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് 6 ഇഞ്ചിൻ്റെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മോൾഡ്, നമ്മൾ കേക്കിൻ്റെ ഉണ്ടാക്കുന്നത് 6 ഇഞ്ചിന് വരുന്നില്ല, അതുപോലെ 6 ഇഞ്ചിൻ്റെ മോൾഡാണ്. ഗ്യാസ് ഓൺ ആക്കി വെച്ച് അതിലേക്ക് ഒരു പഴയ ചട്ടി ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് മുകളിൽ ചൂടായതിന് ശേഷം നമ്മുടെ മിക്സ് വെച്ച് കൊടുക്കുക, നമ്മുടെ ബൗൾ വെച്ച് കൊടുക്കുക. ഞാൻ ചായപാത്രം എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഭാരത്തിന് എന്തെങ്കിലും ഒന്ന് കയറ്റി വെച്ച് കൊടുക്കുക, അയറൊന്നും പോവാതിരിക്കാൻ. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് തുറക്കുന്നത് കേട്ടോ. നമ്മുടെ ഇതാ പഞ്ച് നന്നായി പൊങ്ങി വന്ന്, ഇതുപോലൊരു കോലേറ്റ് ഒന്ന് കുത്തി കൊടുക്കുക. ഒന്നും പിടിച്ചിട്ടില്ല, കോലിലൊന്നും പിടിച്ചില്ല, അപ്പോൾ എന്തോന്ന് മനസ്സിലായല്ലോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റാം. ചൂടാറിയതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ട് പതുക്കെ അടർത്തിയെടുത്തതിന് ശേഷം ഇത് കൊട്ടിയെടുക്കുക. നല്ല സോഫ്റ്റായി നല്ല പഞ്ചായത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മിൽക്ക് നമുക്ക് ശരിയാക്കി എടുക്കാം. ഇത് ഞാനിവിടെ പാല് 3 ലിറ്റർ പാലിൽ ഇതുപോലെ കുറുക്കിയെടുത്തതാണ്. ഇത് മിൽക്ക് മെയ്ഡ്. അതുപോലെ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല, ഞാനിവിടെ വിപ്പിംഗ് ക്രീമാണ് കൊടുക്കൽ. ഞാനിക്കിന്നിവിടെ 4 ഓർഡർ ഉണ്ടായിരുന്നു, 4 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് ചെയ്ത് 5-4 എണ്ണം ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് ചെയ്ത് തുടങ്ങിയത്. അതാണ് പാലൊക്കെ കൂടുതൽ എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമും അതുപോലെ അരിക്കും മിൽക്ക് മെയ്ഡും അതുപോലെ നമ്മൾ കുറുക്കിയെടുത്ത് വെച്ച പാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ 1/2 കിലോ വരുന്ന ഒരു പഞ്ചിലേക്ക് 1 കപ്പോളം മിൽക്ക് ആവശ്യമുണ്ട്. അങ്ങനെയാണ് എങ്കിലേ ഉള്ളൂ അതിൽ നന്നായി കുടിച്ച് നല്ലോണം അതിൽ സോഫ്റ്റായി കിട്ടുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് അങ്ങനെയാണ്. 1 കപ്പ്, ഇത് 1/2 കപ്പിൻ്റെ അളവാണ്. എൻ്റെ 1/2 കപ്പിൻ്റെ അളവ് ഈ കപ്പാണ്. 1/2 കപ്പ് നമ്മളിപ്പം ഉണ്ടാക്കി വെച്ച മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പാണ് ഒഴിക്കേണ്ടത്. ഞാൻ കപ്പിൻ്റെ അളവ് കിട്ടാൻ വേണ്ടി 1/2 കപ്പ് എടുത്ത് ഒഴിച്ചതാണ്. അതുപോലെ 1 കപ്പ് അങ്ങനെ എടുത്ത് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം സാധാ നോസിൽ വെച്ചിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്ത്
അതിന് മുകളിൽ ചെറിയൊരു ഡിസൈനായിട്ട് വരച്ച് കൊടുക്കുക. അതിന് മുകളിൽ പിസ്ത ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ റോസിൻ്റെ അത് വേണമെന്നല്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിസ്തേനായാലും ഫ്ലേവറായിട്ട് അധികം ഞാൻ ഇട്ട് കൊടുക്കാറ്. ഇവിടെ സപ്ലൈ ഇവിടെ ഉണ്ടാക്കി കൊടുക്കണേലൊക്കെ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ കിട്ടിയത് ശരിക്കില്ല ബൗള്, ഇതിൻ്റെ ബൗളൊക്കെ കിട്ടിയില്ല. അപ്പം അതിന് പകരം വേറൊരു ബൗളാണ് കിട്ടിയത്. അപ്പം അതിൽ ആ വക്കൊക്കെ അതിൻ്റെ മുകളിലേക്കൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് അരക്കിലോ ഞാൻ വെയിറ്റ് കേട്ടോ, അരക്കിലോൻ്റെ അധികം ഉണ്ട്. 600 എന്തോ ചെറിയ കമ്മിയുള്ളൂ, അത്രയും തൂക്കുണ്ട്. അതുകൊണ്ട് അരക്കിലോൻ്റെ പൈസ നമുക്ക് വാങ്ങിക്കാം. അതുപോലെ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കി വിളിക്കുന്ന മിൽക്ക് കേക്ക് എന്ന് പറയുന്ന ട്രസ്സസിൻ്റെ റെസിപ്പീസ്. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. ഇതിന് ബൗളിതൊന്നും വേണമെന്നില്ല, നമ്മൾ സാധാ പാത്രത്തിൽ നമുക്ക് ചെയ്ത് വീട്ടിലേത് ബൗളിലാണെങ്കിലും ചെയ്ത് നോക്കാം. അതുപോലെ ഇത്രയും സാധനങ്ങൾ ചേർക്കണമെന്നില്ല, അതിൽ പിസ്ത വേണമെന്നില്ല, അതുപോലെ മിൽക്ക് 3 വേണമെന്നില്ല. 2 ഉള്ളത് ഒഴിച്ചിട്ട് മിൽക്ക് വീടും പാൽ മാത്രം ഒഴിച്ചാലും ഇതേ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ഫ്ലേവറാണ്. ഞാൻ അത് സപ്ലൈക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഒന്നുകൂടി നന്നാക്കി എടുക്കുന്നതാണ്. ഞാൻ എൻ്റെ പാക്കിങ്ങാണിത്, കൊടുക്കാനുള്ള പാക്കിങ് അങ്ങനെയാണ്. പിന്നെ ഇത് ഞാൻ വേറൊന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മക്കൾക്ക് വേണ്ടി വേറെ ഒന്ന് ഉണ്ടാക്കിയതാണ്. ഇതും 1/2 വെയിറ്റ് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ വേറൊരു നോസിൽ വെച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ അടിയിൽ കണ്ടില്ലേ നല്ലോണം മിൽക്കൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്ത് കാണിക്കൽ മറ്റേതിൽ നമ്മളൊരാൾക്ക് കൊടുക്കുന്നതിൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.